നമസ്കാരം യുക്രൈനിലെ യുദ്ധമുഖത്ത് നിന്നും ബംഗ്ലാദേശ് പൗരന്മാരെയും രക്ഷപ്പെടുത്തിയതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് നന്ദി പറഞ്ഞ് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഇതിനു പുറമെ പാകിസ്ഥാൻ ടുനീഷ്യ നേപ്പാൾ സ്വദേശികളായ വിദ്യാർത്ഥികളും ഇന്ത്യയുടെ ഓപ്പറേഷൻ ഗംഗ രക്ഷാദൌത്യത്തിന്റെ ഭാഗമായി തിരികെ നാട്ടിലെത്തിയിരുന്നു റഷ്യ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഓപ്പറേഷൻ ഗംഗയുടെ ഭാഗമായി സുമിയിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ പോൾട്ടോവയിലെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാൻ ആരംഭിച്ചിരുന്നു മാനുഷിക ഇടനാഴി വഴി ഒഴിപ്പിച്ച ഇവരോടൊപ്പം ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു കീവ് ചെർമീവ് സുമി കാർകീവ് മരിയുപൂൾ എന്നിവിടങ്ങളിലാണ് റഷ്യ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് സുമിയിൽ നിന്നും പന്ത്രണ്ട് ബസ്സുകളിലായി പോൾട്ടോവയിലേക്ക് പുറപ്പെട്ടവരോടൊപ്പം ഇന്ത്യക്കാർക്ക് പുറമെ ബംഗ്ലാദേശികളും നേപ്പാൾ ടൊണീഷ്യ പൗരന്മാരും ഉണ്ടായിരുന്നു അറുനൂറ്റി തൊണ്ണൂറ്റി നാല് ഇന്ത്യൻ പൗരന്മാരായിരുന്നു സുമിയിൽ ഒഴിപ്പിക്കലിനായി ഇന്നലെ കാത്തിരുന്നത് ഇന്നും റഷ്യ വെടിനിർത്തൽ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇവർ ഇന്ന് തന്നെ പോൾട്ടോവയിലെത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി അതേസമയം യുക്രൈനിൽ നിന്ന് ഓപ്പറേഷൻ ഗംഗ വഴി ഇതുവരെ തിരിച്ചു കൊണ്ടുവന്നത് എൺപത്തി എട്ട് വിമാനങ്ങൾ വഴി പതിനയ വ്യോമസേനയുടെ സി സെവന്റീൻ യുദ്ധവിമാനങ്ങളുടെ പന്ത്രണ്ട് സർവീസുകൾ വഴി രണ്ടായിരത്തി നാനൂറ്റി അറുപത്തിയേഴ് പേരെയും രക്ഷിച്ചു മുപ്പത്തിരണ്ട് ടൺ ദുരിതാശ്വാസ സാമഗ്രികളും ഇന്ത്യ യുക്രൈന് കൈമാറി ഹംഗറിയുടെ തലസ്ഥാനമായ ബുഡാപസ്റ്റ് വഴിയാണ് ഏറ്റവും അധികം പൗരന്മാരെ മടക്കിയെത്തിച്ചതും ഇരുപത്തിയെട്ട് വിമാനങ്ങളിലായി അയ്യായിരത്തി അഞ്ഞൂറ്റി രക്ഷിച്ചത് വഴി ഇരുപത്തിയൊന്ന് വിമാനങ്ങളിലായി നാലായിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ചു പേരെ രക്ഷിച്ചു റുമാനിയയിലെ മറ്റ് നഗരമായ സൂജാവയിൽ നിന്ന് ഒൻപത് വിമാനങ്ങളിലായി ആയിരത്തി എണ്ണൂറ്റി ഇരുപത് പേരെയും കോസിൽ നിന്ന് അഞ്ച് വിമാനങ്ങളിലായി തൊള്ളായിരത്തി ഒൻപത് പേരെയും രക്ഷിച്ചു പോളിഷ് നഗരമായ റഷോഫിൽ നിന്ന് പതിനൊന്ന് വിമാനങ്ങളിലായി രണ്ടായിരത്തി നാന്നൂറ്റി നാല് പേരെ മടക്കിയെത്തിച്ചു യുക്രൈൻ നഗരമായ കീവിൽ നിന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരെയും കേന്ദ്ര സർക്കാർ രക്ഷപ്പെടുത്തി അതേസമയം യുദ്ധത്തിനിടെ യുക്രൈനിൽ അകപ്പെട്ടു പോയ തന്നെ രക്ഷിച്ച ഇന്ത്യൻ എംബസിക്കും പ്രധാനമന്ത്രിക്കും നന്ദി അറിയിച്ച് പാകിസ്ഥാൻ വിദ്യാർത്ഥിനി രംഗത്തെത്തിയിരുന്നു ഷഫീഖ് എന്ന പെൺകുട്ടിയും സുഹൃത്തുക്കളെയുമാണ് കീവിലെ ഇന്ത്യൻ എംബസി യുദ്ധഭൂമിയിൽ നിന്നും രക്ഷപ്പെടുത്തിയത് തങ്ങളെ രക്ഷിച്ചതിന് പാകിസ്ഥാനി പെൺകുട്ടി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഇന്ത്യൻ എംബസിക്കും നന്ദി പറയുന്ന വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ് പ്രതിസന്ധി ഘട്ടത്തിൽ അകപ്പെട്ട ഞങ്ങളെ സഹായിച്ചതിന് ഇന്ത്യൻ എംബസിക്ക് നന്ദി ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും നന്ദി സുരക്ഷിതമായി നാട്ടിലെത്താനാകുമെന്ന് പ്രതീക്ഷിക്കുന്നു പറഞ്ഞു യുക്രൈനിൽ നിന്ന് സ്വന്തം നാട്ടിലെ പൗരന്മാരെ രക്ഷിക്കാൻ ഇന്ത്യ ആയിരുന്നു തുടക്കം മുതൽ മുൻപന്തിയിലുണ്ടായിരുന്നത് പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങൾ സ്വന്തം പൗരന്മാരെ കൈയൊഴിഞ്ഞപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ രക്ഷാദൌത്യം ഓരോ ദിനവും ഊർജിതമാക്കുകയായിരുന്നു നേരത്തെ പാകിസ്ഥാൻ തുർക്കി രാജ്യങ്ങളിലെ വിദ്യാർത്ഥികൾ ഇന്ത്യയുടെ പതാക ഉപയോഗിച്ച് യുക്രൈനിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഭാരത് മാതാ കി ജയ് വിളിച്ചായിരുന്നു ഇവർ സഞ്ചരിച്ചിരുന്നതും പലായനം ചെയ്യുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾ സുരക്ഷ ഉറപ്പാക്കാനായി വാഹനങ്ങളിൽ ദേശീയ പതാക വയ്ക്കണമെന്ന് കേന്ദ്രമന്ത്രി ജി കിഷൻ റെഡ്ഡി പറഞ്ഞിരുന്നു ഇതേ മാർഗം തന്നെയാണ് പാകിസ്ഥാൻ തുർക്കി വിദ്യാർത്ഥികളും പരീക്ഷിച്ചത് A Webdesk. Tettv a mai news.